സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്തോ ജെറോമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചത് പുറത്തു കൊണ്ടുവന്നത് യൂടോക് ചൊവ്വാഴ്ചയാണ് യൂടോക് വാർത്ത പുറത്തുവിട്ടത് ആ വാർത്തയിലേക്ക് വീണ്ടും ചിന്തയുടെ ശമ്പളം അമ്പതിനായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷം രൂപയായി ഉയർത്താനായിരുന്നു ധനവകുപ്പ് അനുമതി കഴിഞ്ഞ മാസമാണ് ധനവകുപ്പ് ശമ്പള വർധനവിന് അനുമതി നൽകിയത് യൂടോക് എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് ചിന്താജെറോം സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽ ഒരു ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമെന്ന ചിന്താ ജെറോമിന്റെ ആവശ്യം രണ്ട് പ്രാവശ്യം ധനവകുപ്പ് തള്ളിയിരുന്നു ശമ്പളം ഒരു ലക്ഷമായി ഉയർത്തിയ മാസം മുതലേ ഒരു ലക്ഷം രൂപ ശമ്പളമായി നൽകാൻ സാധിക്കൂ എന്നായിരുന്നു ധനവകുപ്പിന്റെ നിലപാട് എന്നാൽ യുവജനകാര്യമന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽ ഒരു ലക്ഷം രൂപ ശമ്പളം നൽകാമെന്നാണ് ധനവകുപ്പിൻ്റെ തീരുമാനം ഇതോടെ എഴുപത്തിയഞ്ചു മാസത്തെ ശമ്പള കുടിശ്ശിക ചിന്താജെറോമിന് ലഭിക്കും മുപ്പത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ശമ്പള കുടിശ്ശികയായി ചിന്താജെറോമിന് ലഭിക്കുക ന്യൂഇയർ ഹാപ്പിയായി ആഘോഷിക്കാൻ അപൂർവ ഭാഗ്യം ലഭിച്ച വ്യക്തിയായിരിക്കുകയാണ് ചിന്താജെറോം ചിന്താജെറോമിന്റെ ശമ്പളം എത്രയെന്ന് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിട്ടും മന്ത്രി റിയാസ് മറുപടി നൽകിയിരുന്നില്ല യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ ഔദ്യോഗിക വാഹനവും ചിന്താജെറോമിനുണ്ട് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയത് മുപ്പത്തിയേഴ് ലക്ഷത്തിൽ അധികം രൂപ എന്ന വിവരാവകാശ രേഖ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനമേറ്റത് മുതൽ ശമ്പള ഇനത്തിൽ മാത്രം മുപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ നൽകിയത് ടി എ ഇനത്തിൽ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് രൂപയും അനുവദിച്ചിരുന്നു യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജർമ്മനിയിൽ വെച്ച് ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച സയൻസ് പോളിസി വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ചെലവായ തുക സർക്കാർ നൽകിയെന്നും വിവരാവകാശ രേഖാപ്രകാരം പുറത്തു വരുന്നിരുന്നു യൂ തിരുവനന്തപുരം